എങ്ങനെയായിരിക്കാം വിചാരണ, എന്ത് രസങ്ങളതിനകത്ത് ഉണ്ടാവുക, അങ്ങനെയെങ്കിൽ എന്തൊക്കെ വാദമുഖങ്ങളായിരിക്കും ഇവർ പറയുക, രാജാവിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വാദങ്ങളായിരിക്കും പറയുക, രാജാവിന് അഗെയിൻസ്റ്റ് എന്ത് വാദം പറയാൻ പറ്റും, രാജാവിനെ ഡിഫെൻഡ് ചെയ്യുന്നവർ എന്ത് വാദം പറയാൻ പറ്റും, ഈ വാദങ്ങളെല്ലാം രാജാവ് അംഗീകരിക്കണമെന്നുണ്ടോ, രാജാവ് അത് രാജാവ് ഈ വാദങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെയെങ്കിൽ രാജാവ് എന്തിനായിരിക്കാം ഇവിടെ വന്നത്. കാലത്തിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് പൂർണ്ണതയില്ല, എപ്പോഴും അനന്തതയിലേക്കാണ് യാത്ര, അനന്തതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാലത്തിൽ നിന്ന് ഒരു കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന പല കാലങ്ങളുടെ സാക്ഷിയായ കാലങ്ങൾ, കാലം മറുപടി പറഞ്ഞു കൊടുത്താലോ കാലം കാണിച്ചു കൊടുത്താലോ പഠിക്കാത്ത ആളുകളിൽ നിന്ന് വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇതിൻ്റെ എല്ലാം സാക്ഷി എന്നുള്ള രീതിയിലാണ് കാലത്തിനെ റെപ്രസെൻ്റ് ചെയ്തത്. അത് നമ്മളുടെ കോടതിയെയോ നമ്മളുടെ രീതിയോ നമ്മുടെ സിസ്റ്റത്തിനെയോ അപഹസിക്കുന്ന നമ്മളുടെ ഒരു പരിപാടി പോലെ ആവരുന്ന എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും അത് ലോകത്ത് നടക്കുന്ന ഒരു കോടതി നടന്നാൽ എന്ത് വിചാരണ ചെയ്യപ്പെടാം, എന്തായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു കോമിക് വേർഷൻ പോലെയാണ് അതിനെ കാണിച്ചത്. അപ്പോൾ അതൊരു അത് 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 റിയൽ അല്ല. ദ ക്യൂ ഷോ ടൈമിൽ എബ്രിക്ഷെ സ്വാഗതം. നമസ്കാരം. മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരുപാട് പരീക്ഷണ സ്വഭാവമുള്ള സിനിമകൾ ഇറങ്ങുന്നു. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡീഷൻ ആയിട്ടാണ് മഹാവീരർ വരുന്നത്. അതിൽ പരീക്ഷണ സ്വഭാവത്തിനൊപ്പം തന്നെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് കൂടി അതിലുണ്ടല്ലോ. ഇതിനെ കൃത്യമായിട്ട് ഒരു മീറ്ററിൽ എത്തിക്കണം, എവിടെയും പാളിപ്പോകരുത്. സിനിമയുടെ ഈ ഫസ്റ്റ് ഐഡിയ കൺസീവ് ചെയ്യുന്ന സമയം മുതലേ ഈ ഒരു റിസ്കി ഫാക്ടർ അത് മനസ്സിലുണ്ടായിരുന്നു. അല്ലേ, നമ്മുടെ ഒരു സിനിമ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. നമ്മളത് അത് പ്രേക്ഷകനിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, എങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ രസിപ്പിച്ച് ഒരു മാറ്റർ, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ ആണെങ്കിൽ പോലും വളരെ വളരെ ഡെപ്തുള്ളൊരു വിഷയമാണെങ്കിൽ പോലും ആളുകൾക്ക് ചിരിപ്പിച്ച് രസിപ്പിച്ച് അങ്ങനെ വിഷ്വൽ ഭാഷ വരുത്തി ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആലോചിക്കും. ആ രീതിയിൽ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഒരു കോംപ്രമൈസും വരുത്താതെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് ലോകത്തെവിടെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉള്ളൊരു ഒരു സിനിമ, ടെക്നിക്കൽ ക്വാളിറ്റിയും അതിനോടൊപ്പം രസിപ്പിക്കുന്ന സംഗതികളോട് ചേർത്തിട്ട് വേണം പറയാൻ എന്നുള്ളൊരു ധാരണയിലാണ് സിനിമ തുടങ്ങിയത്. മാത്രമല്ല അത് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ളൊരു തോട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ആ തോട്ട് സ്ട്രെയിറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു സിനിമയുടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിക്സിലൂടെ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ആലോചിച്ചത്. ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോഴേ ഭയങ്കര ഇമ്പ്രസീവായി തോന്നിയത് ഈ കോടതിയെ ഒരു സ്റ്റേജാക്കി മാറ്റുന്നുണ്ടല്ലോ. എല്ലാവരും വന്ന് വന്ന് പല കാലഘട്ടത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഈ കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും അതിനൊരു സ്റ്റേജായി കണ്ട് അവിടെ പെർഫോം ചെയ്യുകയാണ്. ശരിക്കും അത് ഭയങ്കര ലിമിറ്റേഷൻ ആണ്. ഒരു നമ്മളൊരു ഒറ്റ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള എല്ലാം കൊണ്ടുവരുന്നുണ്ട്, എന്നാൽ അതിൽ പ്രേക്ഷകർക്കൊട്ടും ബോറടിക്കാതെ എത്രമാത്രം ഈ ആക്ടുകളെ കൂടുതൽ വർക്കൗട്ട് ആക്കാം, അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. ആ ഒരു ഐഡിയ അത് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് രാജാവിൻ്റെ വിചാരണ എന്നുള്ളതാണ് ആ സിനിമയുടെ കഥ. ഒരു രാജാവ് വിചാരണ ചെയ്യപ്പെട്ടാൽ, ഒരു മഹാരാജാവ് വിചാരണ ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക, ഒരു അതായത് അധികാരത്തിലുള്ള പവറുള്ള ഒരു രാജാവ്. അപ്പം അദ്ദേഹം ഈ സിനിമയിൽ നമ്മൾ കാണിക്കുന്നത് പിടിക്കപ്പെട്ട തടവിലാക്കപ്പെട്ട ഒരു രാജാവിൻ്റെ വിചാരണയല്ല, അധികാരത്തിലിരിക്കുന്ന ഒരു രാജാവ് തൊപ്പിയും തലപ്പാവും അതിൻ്റെ ആടയാഭരണങ്ങളും ഒക്കെയുള്ള രാജമുദ്രയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു രാജാവ് വിചാരണ ചെയ്യപ്പെട്ടാൽ അത് ആക്ച്വലി ഭയങ്കര ഒരു വേറൊരു സ്ഥലത്ത് അങ്ങനെ വിചാരണ. ഇപ്പോൾ സദ്ദാം ഹുസൈൻ വിചാരണ ചെയ്യപ്പെട്ടത് അമേരിക്ക അദ്ദേഹത്തെ തടവിലാക്കിയ ശേഷമാണ് അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടത്. പക്ഷേ ഈദി അമീനെ പോലെ ഒരാൾ വിചാരണ ചെയ്യപ്പെട്ടാൽ ഭരണത്തിലിരിക്കെ, ഭരണാധികാരിയായിരിക്കെ, ഭരണകൂടം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കെ വിചാരണ ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ, കാരണം ഇവിടെ അങ്ങനൊരു രാജാവ് ഇന്ത്യയിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു ഒരു
ബ്രിട്ടീഷുകാർ കൊളോണിയൽ ഒരു ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു കോടതി രീതികളാണ് ലോകത്ത് പല സ്ഥലത്തും ഉള്ളത്. അല്ലെങ്കിൽ ലോകത്തുള്ള കോടതികളുടെ രീതി അല്ലെ ഫോളോ ചെയ്തുകൊണ്ട് ഉള്ളൊരു വിചാരണ ഇവിടെ നടക്കുകയാണെങ്കിൽ, അതും ഈ സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും രസം? അതൊരു ഒരു ഫൺ, അതിനകത്തൊരു തമാശയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള സാധനം ഉള്ളപ്പോൾ പോലും അതിനകത്തൊരു തമാശ രീതിയിലാണ് ആ മാറ്റർ ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ, ഒരു സാങ്കല്പികമായി നമ്മൾ ഇമാജിൻ ചെയ്യാൻ ചെയ്യുന്നത് പോലത്തെ ഒരു കഥയാണത്. അതിനെ നമ്മൾ റിയാലിറ്റി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് അത് നമ്മുടെ ഒരു ചിന്തയും നമുക്ക് അപ്പനമ്മമാരൊക്കെ പറഞ്ഞു തന്നുള്ള കഥകളുടെ രീതിയാണത്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു ഫാൻറ്റസി നേച്ചർ അല്ലെങ്കിൽ ഒരു ജോണറിനൊക്കെ പറ്റി സംസാരിക്കുമ്പോഴും സിനിമ പറയുന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നിരന്തരമായി ചൂഷണം ചെയ്ത് അതൊരു ഹൈ കണ്ടെത്തുന്ന ഒരു അധികാരവർഗം, അവരൊരു നെവർ എണ്ണി എക്സ്ട്രസി ഒക്കെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ റിയലിസ്റ്റിക് സിനിമകളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വയ്ക്കുന്ന സിനിമകളായിട്ട് എടുക്കാം. മഹാവീരർ ഒരു ഫാൻറ്റസി ആയിട്ടാണ് ഒരുക്കുന്നത്. അതിലാളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹിൻറ്റുകൾ ഇട്ട് കൊടുത്ത് ഇത് കണക്ട് ചെയ്യാനുള്ളൊരു പസിലോ മെയ്സോ ഒക്കെ പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു ഈ ഒരു സ്റ്റൈലിൽ ഞാൻ ഈ സിനിമ പറയണം എന്നൊരു തീരുമാനം എടുക്കുന്നത്? ഈ ഈ സിനിമ പറയുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൗഡായിട്ട് പൊളിറ്റിക്സ് പറയുക എന്ന് പറയുന്നതിനേക്കാളും രസം അത് അതിന് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ വിക്രമാദിത്യൻ കഥകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ചെറുപ്പം തൊട്ടുള്ള വായിച്ചിട്ടുള്ള കഥകൾ നോക്കുമ്പോൾ വിക്രമാദിത്യൻ വേതാളത്തെ കൊണ്ടുപോകുന്നു, വേതാളം ഒരു കഥ പറയുന്നു. ആ കഥയുടെ ആ കഥയുടെ താഴത്തെ ലെയറിലുള്ള സംഗതി ഇനി ഇൻ കേസ് അത് അത് മനസ്സിലാവുകയോ മനസ്സിലാവാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ കഥയ്ക്കൊരു രസം, കഥ കേൾക്കാനൊരു രസം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ താഴത്തെ ലെയറിലാണ് ഈ പറയുന്ന അതിൻ്റെ ഒരു കണ്ടൻറ്റോ അതിൻ്റെ ഇരിക്കുന്നത്. അത് ഇനി ഇൻ കേസ് അത് മനസ്സിലായില്ലെന്ന് വിചാരിച്ചാൽ തന്നെ അതിനെ രസകരമായിട്ട് അങ്ങനെ അവതരിപ്പിക്കാവുന്ന രീതിയിലാണ്. ഇത് ഇത്തരം കഥകൾ നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ്. നമ്മുടെ ഇമാജിനേഷൻ്റെ കഥകൾ പറയുമ്പോൾ നമ്മളെ മുത്തശ്ശി കഥ പറഞ്ഞോ എത്രയോ 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കഥകളിൽ, അതായത് റൈറ്റ് സഹോദരന്മാർ വിമാനം പറക്ക തിനെ കുറിച്ച് മുൻ വിമാനം പറക്കുന്ന ഒരു സാധനം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് പുഷ്പവിമാനത്തിലൂടെ കുബേരൻ യാത്ര ചെയ്തു എന്ന് എഴുതിയ സ്ഥലമാണ് നമ്മുടെ. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു വിഷൻ, ഒരു ഒരു കഥ പറയുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഇമാജിനേഷൻ വരിക എന്ന് പറയുന്നത് അതിനെ സിനിമാറ്റിക്കായിട്ട് അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിനകത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയില്ല. അത് ഇങ്ങനെയാണ്, അതൊരു ഇങ്ങനെ ഒരാൾ വിചാരണ ചെയ്യപ്പെട്ടാൽ ഇന്ന് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയണം ഡോൺ ബ്രാഡ്മാൻ എന്ന ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോൺ ബ്രാഡ്മാൻ ഷോയബ് അക്തറിനെ ഫേസ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമായിരുന്നു എന്നുള്ളൊരു സങ്കല്പമില്ലേ? അല്ലെങ്കിൽ ഒരു ഇന്നത്തെ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ, ഭയങ്കരമായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഒരു പഴയ കാലത്ത് പോയി ജെഫ് തോംസന്റെ ബോളിനെ ഫേസ് ചെയ്തിരുന്നെങ്കിൽ, വിത്തൗട്ട് ഹെൽമെറ്റ് ഫേസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ ഗട്സ് ഉണ്ടാകുമായിരുന്നോ എന്ന് തരം അത് നമുക്ക് ഇമാജിൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അല്ലെ, ജെഫ് തോംസൺ ബോൾ ചെയ്യുന്നത് ഋഷഭ് പന്തിനെതിരെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഋഷഭ് പന്തിന് അത് കളിക്കാൻ പറ്റുക? അല്ലെങ്കിൽ പഴയ ബൗൺസറിനെതിരെ നമുക്ക് ഇന്ന് പണ്ട് കാലത്ത് എന്താ പറയുന്നത് ഒരു ഇന്ന് ഈ പുതിയ 2020 കാലത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ട പലതരം ഷോട്ടുകളുണ്ട്. ഈ ഷോട്ടുകൾ അന്നാണെങ്കിൽ അപ്ലൈ ചെയ്യപ്പെടുമായിരുന്നോ ഇല്ലയോ? നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്ത ക്രോസ് ഓവറുകൾ പോലെ. അതെ അതെ, അപ്പോൾ ആ രീതിയിലാണ് ഇത്. ഒരു ഒരു രാജാവ് വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ തീർന്നു, വൺ ലൈനാണത്. എങ്ങനെയായിരിക്കാം വിചാരണ, എന്ത് രസങ്ങളതിനകത്ത് ഉണ്ടാവുക, അങ്ങനെയെങ്കിൽ എന്തൊക്കെ വാദമുഖങ്ങളായിരിക്കും ഇവർ പറയുക, രാജാവിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വാദങ്ങളായിരിക്കും പറയുക, രാജാവിന് എഗെയിൻസ്റ്റ് എന്ത് വാദം പറയാൻ പറ്റും, രാജാവിനെ ഡിഫെൻഡ് ചെയ്യുന്നവർ എന്ത് വാദം പറയാൻ പറ്റും, ഈ വാദങ്ങളെല്ലാം രാജാവ് അംഗീകരിക്കണമെന്നുണ്ടോ, രാജാവ് അത് രാജാവ് ഈ വാദങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെയെങ്കിൽ രാജാവ് എന്തിനായിരിക്കാം ഇവിടെ വന്നത്, എന്തായിരിക്കും രാജാവിൻ്റെ പ്രശ്നം? അങ്ങനെ രാജാവ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ന്യായാധിപൻ ഒരുപക്ഷെ ഏത് രീതിയിലായിരിക്കും നിൽക്കുക, ന്യായാധിപനെ ഏത് രീതിയിലായിരിക്കും രാജാവിൻ്റെ ആളുകൾ കൺവിൻസ് ചെയ്തത്, ഏത് പോയിന്റിലായിരിക്കാം ന്യായാധിപൻ കൺവിൻസ് ആയത്, ഏത് പോയിന്റിലായിരിക്കാം ന്യായാധിപൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്, അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇത് കാലങ്ങളിന് ശേഷം ഇത് ഇങ്ങനെ ആയിരിക്കില്ല എന്ന്, അല്ലെ ഇന്ന് അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇതിനകത്ത്
ഒരു ന്യായാധിപൻ വിധി പറഞ്ഞതുപോലെ ആയിരിക്കില്ല ഒരിക്കലും ഇന്നത്തെ കാലത്ത് എന്നാണോ, അതോ ഈ വിധി പറയുമെന്നാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവശേഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളീ വാദമുഖങ്ങളതിനകത്ത് എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അവർ വാദമുഖങ്ങൾ പറയുന്നുണ്ടോ, ഇപ്പുറത്ത് എതിർക്കപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ്, അതാണ് അതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആ ഏരിയ, കാരണം ഇവിടെ ഏതെങ്കിലും ഒരു രാജാവ് വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല, അതായത് അധികാരത്തിലിരിക്കവേ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ത്യയിൽ. കാരണം ഞാൻ ലോ ബുക്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് ജഡ്ജിമാരും അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഇല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെ പറയുന്നതല്ല, അത് ഞാൻ അതിൻ്റെ എല്ലാ സംഗതികളും മാറ്റിയിട്ട് വേറൊരു പാരലൽ വേൾഡിലാണ് നടക്കുന്നത്. അപ്പോൾ അവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആകുമായിരിക്കും, ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകുമായിരിക്കും എന്നുള്ള ചർച്ചകളെല്ലാം പോയിൻറ്റ്സ് അങ്ങോട്ടും കൂടി ചർച്ച ചെയ്തിട്ടാണ്. മാത്രമല്ല ഇത് പുതിയ കാല കഥയുമല്ല, ഇത് 30 വർഷം മുമ്പ് മൂന്ന് സാർ എഴുതിയതാണ്. ചിലപ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമോ അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന് തോന്നിയ പോയിൻറ്റ്സ് ആയിരിക്കാം അദ്ദേഹം അന്ന് കഥയാക്കിയത്. ആ കഥയ്ക്ക് ഇന്ന് എത്രത്തോളം റിലവൻസ് ഉണ്ട്, അത് റിലവൻസ് ഇല്ലേ, നാളെ ഒരു 30 വർഷം കഴിഞ്ഞ് ഇതിന് റിലവൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ്. എനിക്കത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണെന്ന് തോന്നി. പക്ഷേ അതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ള ഞാൻ ആലോചിച്ചത്. ഈ റിലവൻസ് പറഞ്ഞല്ലോ, ഇന്നും ഇതിന് റിലവൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സിനിമ ഇന്നും ചർച്ചയാകുന്നത്. സിനിമ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് കൂടി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. എബ്രിഡ് ഷൈൻ എന്ന ഫിലിം മേക്കറുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിട്ടാണ് മഹാവീരർ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ വലിയ കാര്യമായ ഒരു അത്തരത്തിൽ ഒരു ഭയങ്കര സീരിയസ് ആയ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളോ അങ്ങനെ വായിക്കുന്ന ഒരാളോ അല്ല. എൻ്റെ ഇൻ്റലക്ച്വൽ ലെവലിനും മുകളിലാണ് മൂന്ന് സാർ എഴുതിയത്. അല്ലെങ്കിൽ എൻ്റെ ഇത്രയും ഞാനൊരു സാധാരണക്കാരൻ്റെ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ മുകുന്ദൻ സാറാണ് ഇത് കണ്ടൻറ്റ് എഴുതിയത്. ആ കണ്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കാനുള്ള സാധാരണക്കാരൻ്റെ ബുദ്ധിയാണ് എനിക്കുള്ളത്. ഇനി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുകയായിരുന്നെങ്കിൽ എങ്ങനെയാവുമെന്നുള്ള ബുദ്ധിയാണ് എൻ്റെ ഉണ്ടായത്. മുകുന്ദൻ സാർ എഴുതി ഒരിക്കലും ഒരു ഒരു രാജാവിൻ്റെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രജയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യം വേണമെന്ന് രാജാവ് പറയുകയും അതിന് മന്ത്രിയും ആ സ്ഥലത്തെ എന്താ രാജ്യസഭയിലെ ആളുകളും ചേർന്നിട്ട് ഇങ്ങനൊരു സൊല്യൂഷന് വേണ്ടി രാജാവിന് ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ എൻ്റെ അല്ല, ഞാൻ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ഇമാജിനേഷനും ബ്രില്യൻസിയും മുകുന്ദൻ സാറിൻ്റെയാണ്. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഞാനിത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക, എങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് ഒക്കെ എത്തിക്കാൻ പറ്റും, എങ്ങനെ ആളുകളെ ചിരിപ്പിക്കാൻ പറ്റും, എങ്ങനെ 2 മണിക്കൂർ ആളുകളെ കൊണ്ടുപോകാൻ പറ്റും, ഏത് കൺസ്ട്രക്ഷനിൽ കൊണ്ടുപോയാൽ ഇതിനെ എന്ത് ട്രിക്ക് ഉപയോഗിച്ച് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, അപ്പോൾ ഇനി ആ കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് കോടതി സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോടതി സിനിമകളിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ള ശീലമാണ്, കാരണം കോടതിയിൽ പോയാൽ നമുക്ക് എങ്ങനെയാണ് കോടതി പ്രൊസീജിയർ മനസ്സിലാകത്തില്ല. ഞാൻ ഒരുപാട് തവണ കോടതിയിൽ പോയി ഇരിക്കുന്നു കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഫാനിൻ്റെ ശബ്ദം കാരണം ഈ കോടതിയിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ ഭയങ്കര ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇവർ പറയുന്ന പോയിൻറ്സ് കേൾക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇവർ ക്രോസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കേൾക്കാമെങ്കിലും ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഈ കോടതിയുടെ മുൻഭാഗത്തിരിക്കുന്നത് മുഴുവനും അഡ്വക്കേറ്റ്സാണ്. അപ്പം നമ്മളിതിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുറകിലിരിക്കവേ നമുക്ക് ഇത് കേൾക്കാൻ ക്ലാരിറ്റിയിൽ കേൾക്കാൻ പാടാണ്. ഇവരെന്ത് പോയിൻറ്റ്സാണ് പറയുന്നത്, മാത്രമല്ല ലോങ് പ്രോസസ്സാണ് അതിപ്പോൾ ഒരു 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 ക്രോസ് ഒരു 4 പേരെ സാക്ഷികളെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ സമയമെടുക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് അതിനകത്തെ രസങ്ങളിലൂടെ ഇതെങ്ങനെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയാണ് ഞാൻ. അപ്പോൾ എന്താ വെച്ചാൽ ഈ രാജാവ് വിചാരണ ചെയ്യപ്പെടുന്നതാണല്ലോ കഥ. ഇപ്പോൾ രാജാവ് വിചാരണ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ വിചാരണ എന്താണെന്ന് അവരെ പഠിപ്പിക്കണം, മനസ്സിലാക്കണം. അതിനാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വളരെ ലളിതമായിട്ട് അവർ പറഞ്ഞു ഇങ്ങനെയാണ് വിചാരണ നടക്കാറ്, ഇങ്ങനെയാണത് കോടതിയിൽ ആദ്യം ചീഫ് സംസാരിക്കും, അതിനുശേഷം ഇത് ക്രോസ് സംസാരിക്കും. അപ്പോൾ ചീഫ് ആദ്യം ഈ കാര്യങ്ങൾ പറയാൻ പറഞ്ഞ ശേഷം, പോയിൻ്റ്സ് എല്ലാം പറഞ്ഞാൻ പറഞ്ഞ ശേഷം എന്താ ഇത് ലീഡിങ് ആൻസേഴ്സ് കൊടുക്കാൻ പാടില്ല ചീഫ്. അപ്പോൾ മറ്റേ ആൾക്ക് പറയാം, മറ്റേ ആൾക്ക് ലീഡിങ് ആൻസേഴ്സ് പറയാൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയാം.
അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രോസ് ചെയ്യേണ്ട എതിർഭാഗം വക്കീൽ. അങ്ങനെ ഈ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത്? എല്ലാവരുടെയും നാല് സാക്ഷികളെ അപ്പം തന്നെ ഇതിൻ്റെ എന്താ പറയുക, തർക്കം അവിടെ വെച്ച് നടക്കുന്നില്ല. ആദ്യം ഒന്നാമത്തെ കക്ഷിയോടുള്ള പോയിന്റ്സ് എല്ലാം കൂടെ വാങ്ങിച്ചു വയ്ക്കുന്നു, രണ്ടാമത്തെ കക്ഷിയെ ബ്രേക്ക് ചെയ്യുന്നു, മൂന്നാമത്തെ കക്ഷിയെ ബ്രേക്ക് ചെയ്യുന്നു, നാലാമത്തെ കക്ഷി, എന്നിട്ട് എല്ലാ പോയിന്റ്സും കൂടെയാണ് ലാസ്റ്റ് കൂട്ടിച്ചേർക്കുന്നത്, ലാസ്റ്റാണ് എൻ്റെ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സാക്ഷിയും രണ്ടാമത്തെ സാക്ഷിയും മൂന്നാമത്തെ സാക്ഷിയും നാലാമത്തെ സാക്ഷിയും സ്വാമി പൊട്ടിച്ചു പൊളിച്ചു. അപ്പോൾ അവരുടെ പോയിന്റ്സിനെ എല്ലാം ബ്രേക്ക് ചെയ്തു ഇദ്ദേഹം. ഇനി ഈ പോയിന്റുകൾ കൂട്ടിച്ചേർത്താൽ ഇദ്ദേഹം കേസ് ജയിച്ചു. കാരണം നാല് സാക്ഷികളെയും അദ്ദേഹം ബ്രേക്ക് ചെയ്തു. അവസാനത്തെ പോലീസുകാരൻ SHO പറഞ്ഞ കേസിനെയും അദ്ദേഹം ബ്രേക്ക് ചെയ്തു. അപ്പോൾ കേസ് അദ്ദേഹം വിജയിച്ചു. കാരണം ഇനി ആ പോയിന്റുകൾ കൂട്ടിക്കെട്ടിയാൽ മതി, കേസിന് വിജയമായി അദ്ദേഹത്തിന്. അപ്പോൾ ഈ ഇത്രയും സംഭവങ്ങൾ നമുക്ക് സംഭവിച്ചത് എന്താണ്? കോടതിയുടെ പ്രൊസീജിയറാണ് കൃത്യമായിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. നമ്മളത് രജിസ്റ്റർ ചെയ്തു. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടന്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇതേ പ്രൊസീജിയർ രാജാവിന് വിചാരണ ചെയ്യാം. അപ്പോൾ അത് പുതിയതല്ല, ആളുകൾ കണ്ട് ശീലിച്ചു. ഈ കൺസ്ട്രക്ഷനാണ് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് നമുക്ക്, ഞാനൊരു ഫിലിം മേക്കിംഗ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരേണ്ടത് ഈ വിചാരണ നമ്മൾ കണ്ട് ശീലിച്ചല്ലോ. ഇനി ഇതേ വിചാരണയുടെ രീതി രാജാവിനെതിരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് പറയുന്നത് എന്താണ്? എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യും രാജാവ്? ഡിഫെൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജഡ്ജ് പറയുന്നത്? ഇതാണ് അതിൻ്റെ ഇതിൻ്റെ പ്ലാൻ. ഇതാണ് ഇതിൻ്റെ വിധി വരുന്നതും ഇതിൻ്റെ മറ്റുള്ള സാധനങ്ങളും അതിൻ്റെ ലേയേഴ്സും എല്ലാം പലർക്കും പലതരത്തിലുള്ള ലേയേഴ്സ് വായിക്കാൻ പറ്റുമെന്നിരിക്കെ തന്നെ ഈ സിനിമയുടെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ പലരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ പ്രധാന കൺഫ്യൂഷൻ ഇതായിരുന്നു, ഈ ആദ്യത്തെ കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ആദ്യത്തെ കേസിന് ഇതാണ്, ആദ്യത്തെ കേസ് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. കാരണം ഈ നാല് പോയിന്റ്സിന് കൂട്ടിച്ചേർത്താൽ മതി. പൂജാരി ബ്രേക്കായി, പൂജാരിനെ കേസിൽ നിന്ന് പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും പുള്ളി തകർത്തു. കലാദേവി പറഞ്ഞത്, ബാബുക്കിട്ടം പറഞ്ഞു, അവസാനം പോലീസ് പറഞ്ഞ പോയിന്റ്സിനെ അദ്ദേഹം തകർത്തു. ഇപ്പോൾ ഒന്നും ഒരു സംഗതി, അതാണ് ജഡ്ജ് ഇംപ്രസ്ഡ് ആയി. നിങ്ങൾക്ക് LLB ഉണ്ടോ? അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്, പോയിന്റ് ടു പോയിന്റ് കറക്റ്റാണെന്ന് പറഞ്ഞു. ഇനി ഇതൊന്ന് പൂരിപ്പിക്കുക മാത്രമേ വേണ്ടൂ അദ്ദേഹം കേസ് ചെയ്യിക്കും എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയ ശേഷം നമ്മൾ ഇനി രണ്ടാമത്തെ കേസ് തുടങ്ങുകയാണ്. അതിന് ക്ലോഷർ കൊടുത്തില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ. ചിലപ്പോൾ അത് ആ കേസ് കേസ് കഴിഞ്ഞു, ആ കേസ് കഴിഞ്ഞു അദ്ദേഹം നെക്സ്റ്റ് കേസിലേക്ക് ശരിക്കും ഇതാണ്. അതിൽ ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും രണ്ടായി നിൽക്കുന്നത് തോന്നുന്നത്, ആദ്യത്തെ കേസ് അവരെ കോടതിയുടെ രീതികൾ ശീലമാക്കുകയാണ്, അത് രസിപ്പിച്ച് ശീലമാക്കിയ ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരല്പം കൂടെ കട്ടികൂടിയ ഒരു സാധനത്തിന് നമ്മൾ അത് പഠിപ്പിക്കണം. അവിടെയും നമ്മൾ തമാശകൾ തന്നെ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ ജഡ്ജസിൻ്റെയും രാജാവിൻ്റെയും എല്ലാം ഏരിയയിൽ നമ്മൾ തമാശകൾ പാകി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു പോസ്റ്റ് റിലീസിൽ പല തരത്തിലുള്ള നറേറ്റീവുകൾ വന്നിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി പടം കണ്ടപ്പോൾ ഈ അപൂർണാനന്ദൻ എന്തായിരുന്നു ഫസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. ഇയാളുടെ ഒരു മിസ്റ്ററി ഉണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്. ഡയറക്ടേഴ്സ് പെർസ്പെക്ടീവിൽ എനിക്ക് കേൾക്കണമെന്നുണ്ട്. അപൂർണാനന്ദൻ, അപൂർണാനന്ദൻ ഞാനൊരു കാലം എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. അപൂർണാനന്ദൻ പറയുന്നുണ്ട് ഞാൻ ഭൂതത്തിലുണ്ട്, ഞാൻ അപൂർണതയിലേക്ക് സഞ്ചരിക്കുന്ന ആളാണ്. അതായത് കാലത്തിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് പൂർണ്ണതയില്ല, എപ്പോഴും അനന്തതയിലേക്കാണ് യാത്ര, അനന്തതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാലത്തിൽ നിന്ന് ഒരു കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന പല കാലങ്ങളുടെ സാക്ഷിയായ കാലങ്ങൾ, കാലം മറുപടി പറഞ്ഞു കൊടുത്താലോ കാലം കാണിച്ചു കൊടുത്താലോ പഠിക്കാത്ത ആളുകളിൽ നിന്ന് വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇതിൻ്റെ എല്ലാം സാക്ഷി എന്നുള്ള രീതിയിലാണ് കാലത്തിനെ റെപ്രസെൻ്റ് ചെയ്തത്. അതായത് രണ്ടാമത്തെ കേസിൽ അദ്ദേഹം പലപ്പോഴും സാക്ഷിയായി നിൽക്കുകയും അദ്ദേഹം അതിനകത്ത് ഇടപെടുകയും എന്നാൽ അദ്ദേഹത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും കാലം മുന്നോട്ട് പോകുകയാണ്. ഈ സൊല്യൂഷനൊന്നും ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. എല്ലാ കാലത്തും അങ്ങനെയാണ്. കാലം നമ്മൾക്ക് പലതും പറഞ്ഞു തരും, നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. പക്ഷേ എല്ലാ സമയത്തിൻ്റെയും സാക്ഷി കാലമാണ് എന്നുള്ള രീതിയിലാണ് അപൂർണാനന്ദനെ. പക്ഷേ നമുക്ക് അങ്ങനെ പറയുമല്ലോ. ഇപ്പോൾ എന്താ പറയുക, സെവൻത്ത് സീൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ ഇവിടുത്തെ യമധർമ്മൻ എന്നുള്ള രീതിയിൽ അവിടുത്തെ കോൺസെപ്റ്റിൽ അവിടുത്തെ മരണദേവനും അവിടുത്തെ സാധാരണക്കാരനുമായിട്ട് ചെസ്സ് കളിക്കുകയാണ്. എന്നെ ചെസ്സ് കഴിച്ച് കളിച്ച് തോൽപ്പിച്ചാൽ നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറയുന്ന തരത്തിലുള്ള കഥ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോക സിനിമയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ലോക സിനിമയിൽ, റഷ്യൻ സിനിമയിൽ ഒരു സംവിധായകൻ ചെയ്ത സിനിമയല്ലേ സെവൻ സീൽ.
അപ്പോൾ അതൊരു അതൊരു ഇമാജിനറി വേൾഡിൽ നമ്മൾ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അവിടെയാണ് പലതരത്തിലുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചത് അത് കുറച്ചുകൂടി ലൈറ്റർ വേർഷനാക്കിയിട്ട് അതിനെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപൂർണാനന്ദൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാലത്തെ തന്നെയാണ്. കാലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കുസൃതിക്കാരനായ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ കാലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അപൂർണാനന്ദൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ പോസ്റ്റ് റിലീസിലാണെങ്കിലും ഒരുപാട് മിക്സ്ഡ് റിവ്യൂസ് വന്നിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആളുകൾക്ക് ഇത് കണക്ട് ആവാതെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒന്നാമത്തെ പകുതിയിൽ ഈ ലൈറ്ററായിട്ട് ഈ കോടതി പ്രൊസീജിയർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് രണ്ടാമത് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ആഴം കൂടിയ ഒരു സാധനത്തിൻ്റെ വാദം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഈ ലൈറ്ററായിട്ടുള്ള വേർഷൻ്റെ എക്സ്റ്റൻഷൻ ചിലപ്പം പ്രതീക്ഷിച്ചിട്ടാവാം ആളുകൾ അങ്ങനെയുണ്ട്. പക്ഷേ അത് മനസ്സിലായി. അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആളുകൾ ആദ്യത്തെ ഭാഗമാണ് രസിച്ചതെങ്കിൽ ഈ രാവിലെ സംസാരിച്ച ആളുകൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മാറിയല്ല മറ്റതാണല്ലോ എന്ന് പറയുന്ന തരത്തിലുണ്ട്. അത് പലരും രാവിലെ പറഞ്ഞൊരു വൈകുന്നേരം മാറ്റും. ആ സിനിമ അവരുടെ ഒപ്പം പോയെന്നോ സിനിമ ചില ചോദ്യങ്ങൾ ഉപേക്ഷിച്ചെന്നോ എന്ന രീതിയിലാണ്. ഒരു നെല്ലിക്ക പോലെ എന്താ പറയുക, ആദ്യം കഴിച്ച് പിന്നെ മതിരിക്കുന്നത് പോലെ ആയിരിക്കാം ഒരു പക്ഷേ. സെക്കൻഡ് ഹാഫ് ആയിരിക്കും ഈ സിനിമ, സെക്കൻഡ് ഹാഫ് ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. എല്ലാ ചർച്ചകളിലും സിനിമയുടെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് മാത്രമാണ് ചർച്ച വരുന്നത്. ചർച്ചകളോ എൻ്റെ റിലീസിന് ശേഷമുള്ള എല്ലാ ചർച്ചകളിലും എല്ലാ നിരൂപണങ്ങളിലും പറയുന്നത് ആദ്യത്തെ പകുതിയിലെ തമാശകളെ കുറിച്ച് പറയുന്നില്ല. ആദ്യത്തെ പകുതി തമാശകളെ എൻജോയ് ചെയ്തു. അവരെ അവശേഷിപ്പിക്കുന്നത് അവരെ കൂടെ കൊണ്ടുപോകുന്നത് രണ്ടാം പകുതിയാണ്. രണ്ടാം പകുതിയിലെ പറഞ്ഞ ആഴമുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഒന്നാം പകുതിയെ കുറിച്ച് എവിടെയെങ്കിലും വായിച്ചോ? എവിടെയെങ്കിലും ചർച്ച ചെയ്യേണ്ട കണ്ടന്റ് മുകുന്ദൻ സാർ എഴുതിയ കഥ രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതിയിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു ജോലിയാണ് ഒന്നാം പകുതിയിൽ ഉള്ളത്. അപ്പോൾ അപൂർണാനന്ദൻ അതിൻ്റെ ഒരു ബ്രിഡ്ജാണ്. അത് അപൂർണാനന്ദനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു റിസ്ക് അല്ലെങ്കിൽ ചലഞ്ച് ആയിട്ട് തോന്നിയത് ഒറ്റ കോടതി മുറി, ആ കോടതി മുറിയുടെ രണ്ട് സ്വഭാവം. അതിൻ്റെ ഒരു ആദ്യ പകുതിയിലെ ഒന്നാമത്തെ കേസും രണ്ടാം പകുതിയിൽ രണ്ടാമത്തെ കേസും വരുമ്പോഴും ആ ഒരു സ്ട്രക്ചറിനപ്പുറം എല്ലാം മാറുകയാണല്ലോ. ഇരിക്കുന്ന രീതി മാറുന്നു, അവിടെയുള്ള എലമെന്റ്സ്, ക്ലോക്കിലെ ടൈം, ഇതെല്ലാം മാറുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റീരിയർ മുഴുവൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ബ്രേക്കിന് വേണ്ടിയിട്ട് എക്സ്റ്റീരിയർ ഒരു ഷോട്ട് കട്ട് ചെയ്യും. ഈ കോടതി ആദ്യത്തെ പകുതിയിലോ രണ്ടാമത്തെ പകുതിയിലോ എവിടെയും ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഷോട്ട് ഇല്ല. ഈ കോടതി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റീരിയർ കട്ട് നമ്മൾ സിനിമയിൽ എവിടെയും കൊടുക്കുന്നില്ല. അകത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് അത് കൃത്യമായിട്ട് ഷോട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് എൻഗേജിംഗ് ആയിട്ട് എങ്ങനെ നിർത്താം, എങ്ങനെ രസകരമായിട്ട് പോവാം എന്നുള്ളതുമാണ്. ഇതിൻ്റെ പുറത്ത് ആരൊക്കെയാണ് നിൽക്കുന്നത്, ഈ കോടതി എവിടെയാണ്, ഏത് പ്രദേശത്താണ്, ഏത് കോടതിയാണ്, ഏത് രാജ്യത്താണ്, ഏത് കാലത്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു എക്സ്റ്റീരിയർ കട്ടില്ല. ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ? ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ പ്ലേസ്മെന്റില് ഈ കോടതി ഇങ്ങനെയായിരിക്കണം, എവിടെയും ആദ്യ പകുതിയായിട്ട് സിമിലാരിറ്റി വരരുത്, ഇപ്പൊ ഈവൻ ഗ്രേഡിൽ പോലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഭയങ്കര ഈസി ആയിരുന്നു ഇത് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ആക്ച്വലി അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. കാരണം ആദ്യത്തെ കോടതി നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലൊരു കോടതി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എല്ലാം വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ഒരു കോടതിയും കോടതിയുടെ രീതികളും തന്നെയാണ് അത് ഫോളോ ചെയ്തത് നമുക്കത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. രണ്ടാം പകുതി ഈ കോടതിയുടെ സ്വഭാവം ലോകത്തെല്ലാ സ്ഥലത്തും ഏകദേശം സമാനമാണ്. ഏകദേശം എന്നേ പറയാൻ പറ്റുള്ളൂ. മാറ്റങ്ങളുണ്ട്. ഇപ്പം ഇവിടുത്തെ കോടതിയുടെ രീതി പോലെ അല്ല ഇവൻ ഇതിൻ്റെ പ്രതിക്കൂടും സാക്ഷിക്കൂടും നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ്. ഞാൻ രാജസ്ഥാനിൽ പോയി അവിടെ കോടതി കാണുമ്പോൾ സാക്ഷിക്കൂട് ഇവിടെയും പ്രതിക്കൂട് ഇവിടെയായിട്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊക്കെ നിൽക്കും. പല രീതിയിലാണ്, പല സ്ഥലത്തും പല രീതിയിലാണ് കോടതി നിൽക്കുന്നത്. സദ്ദാം ഹുസൈനെ വിചാരണ ചെയ്യപ്പെട്ട കോടതി വേറെ രീതിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജോൺ ഡെപ്പിനെ വിചാരണ ചെയ്ത കോടതി വേറെ രീതിയിലാണ്. നമ്മൾ പല സ്ഥലത്ത് പല രീതിയിലാണ് കാണുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു അടിസ്ഥാന സംഗതികളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പോൾ അത് നമ്മളുടെ കോടതിയെയോ നമ്മളുടെ രീതിയോ നമ്മുടെ സിസ്റ്റത്തിനെയോ അപഹസിക്കുന്ന നമ്മളുടെ ഒരു പരിപാടി പോലെ ആവരുന്നിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും അത് ലോകത്ത് നടക്കുന്ന ഒരു കോടതി നടന്നാൽ എന്ത് വിചാരണ ചെയ്യപ്പെടാം, എന്തായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു കോമിക് വേർഷൻ പോലെയാണ് അതിനെ കാണിച്ചത്. അപ്പോൾ അതൊരു അത് 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 റിയലല്ല. അത് ഈ കോടതികൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല, ഇങ്ങനെ ആവണം നിർബന്ധമില്ല. എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഭയങ്കര പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. വ്യക്തികൾ ടു വ്യക്തികൾ അത് മാറാം, ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇങ്ങനെ ആയാൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഈ പറയുന്ന പോലെ
കുഞ്ചൻ നമ്പ്യാർ രാജാക്കന്മാരടക്കം കളിയാക്കിയിരുന്നു. അപ്പോൾ ആർ കെ ലക്ഷ്മൺ എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റ് വലിയ ഭരണാധികാരികളെ തമാശക്ക് കളിയാക്കിയിരുന്നു. അത്തരത്തിൽ ഒക്കെയുള്ളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഒരു ദൃശ്യാവിഷ്കാരം, അതിൻ്റെ ഒരു ഒരു തമാശ രൂപേണ ചിത്രീകരിച്ചതേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ എല്ലാ സ്ഥലത്തും എൻഡ് ഓഫ് ദി ഡേ കോടതി തന്നെയാണ് വലുത്. നമുക്ക് നീതി ലഭിക്കുന്നത് കോടതിയിലാണ്, ഏറ്റവും കൂടുതൽ നീതി ലഭിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും നമുക്ക് പോകേണ്ടതും കോടതി തന്നെയാണ്. ഇതിലിപ്പോ ഈ നീതി ദേവത പോലും ഭയങ്കര രസകരമായിരുന്നു. അപ്പൊ ഇതിനെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആയാലോ എന്നൊക്കെ തരത്തിലുള്ള ചിന്തകളിൽ നിന്നാണ് അത്. പരിപൂർണമായിട്ടും നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഇവിടുത്തെ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിൽ യാതൊരുവിധ പരാതികളോ ഒന്നുമില്ല. ഇതിങ്ങനെ ഇവിടുത്തെ സിസ്റ്റം മോശമാണെന്നോ ഇങ്ങനെ ഒന്നും ഞാൻ അതെന്നെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. വലിയ എന്താ പറയുക, ഒരു ഓടയിൽ കിടക്കുന്ന ഒരാൾക്കും ഏറ്റവും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരാൾക്കും ഒരേ നിയമമാണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. രണ്ടുപേരും ഒരു ക്രൈം ചെയ്താൽ ഒരേ ശിക്ഷയാണ് രണ്ടുപേർക്കും ഉള്ളത്. എന്താ പറയുക, ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യരാകുന്ന തരത്തിലുള്ള ഭയങ്കര ഒന്നാം തരം നിയമങ്ങളാണ് നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ളത്, ഈ ബുക്കുകളിലുള്ളത്. ആ ബുക്കുകളിലുള്ളത് ചിലപ്പോൾ വാദമുഖങ്ങളിലൂടെ മിടുക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജയപരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ നീതിയാണോ നടക്കുന്നത്, നീതി അല്ലേ നടക്കുന്നതെന്നുള്ളതെല്ലാം തർക്കവിഷയമാണ്. അതല്ലാതെ ഇതിൻ്റെ എൻ്റെ സുഹൃത്ത് ഒരു പോലീസുകാരനാണ്, അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നത് നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ നിയമമാണുള്ളത്. പക്ഷേ അത് മനുഷ്യനാണത് മാറ്റുന്നത്. ആ ബുക്കിൻ്റെ കുഴപ്പമൊന്നുമല്ല, എഴുതപ്പെട്ട ബുക്കിൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ കുഴപ്പമല്ല, സിസ്റ്റം ഉഗ്രനാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാവാം. അത് ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് തോന്നുന്ന തരത്തിൽ അത് മാധ്യമങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കണ്ടു ആളുകൾ മറന്നു, ഇനി അതിനെക്കുറിച്ച് എന്ത് പറയാമെന്നല്ല വിചാരിക്കാം. അത്തരത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യാന്നുള്ളത് നമ്മളൊരു ആർട്ട് ചെയ്യുക, ആർട്ടുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ആളുകളിലേക്ക് എത്തും. നമ്മൾ തീരെ അണ്ടർ റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല.